മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ട്രാവൻകൂർ സിമൻസ് 2000 മുതലാണ് പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ തുടങ്ങിയത്. 11 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ പൊതുമേഖലാ സ്ഥാപനം ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. എന്നാൽ മാനേജ്മെന്റിന് മാത്രമല്ല തൊഴിലാളികൾക്കും തൊഴിലാളി സംഘടനകൾക്കും ഇതിൽ പങ്കുണ്ട് എന്നാണ് ട്രാവൻകൂർ സിമൻസ് ചെയർമാൻ ബാബു ജോസഫിന്റെ വാദം. പി എഫ് അടയ്ക്കാത്ത സംഭവത്തിൽ തൊഴിലാളികൾ കൂടി ജാഗ്രത പാലിക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പ്രൊവിഡന്റ് ഫണ്ട് അടയ്ക്കാൻ കുടിശ്ശിക വരുത്തിയത് മാനേജ്മെന്റ് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, തൊഴിലാളികളും അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ട്രേഡ് യൂണിയൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അവരുടേതായി പിടിച്ചെടുത്ത പൈസ അടയ്ക്കാതെ വരുമ്പോൾ ആ സമയത്ത് 2019 ഞാൻ ഇതിൻ്റെ ചെയർമാനായി ചാർജ് എടുത്തിട്ട് 5 മാസമേ ആയിട്ടുള്ളൂ. ഈ 5 മാസത്തിനോടിടയ്ക്ക് ഒരു രൂപയും കുടിശ്ശിക വന്നിട്ടില്ല. സർക്കാർ സഹായം അനിവാര്യമാണ്, അതിനായി വകുപ്പ് മന്ത്രിയെ സമീപിച്ചിട്ടുണ്ടായെന്നും ബാബു ജോസഫ് വ്യക്തമാക്കി. 2019 മെയ് മാസം മുതലുള്ള PF പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ കുടിശ്ശികയുണ്ട് ഇവിടെ കാണുന്നത്. 2019 മെയ് മാസം മുതൽ ഗ്രാറ്റുവിറ്റിയുടെയും കുടിശ്ശികയുണ്ട്. ഏതാണ്ട് 6 ചില്ലാൻ കോടി രൂപ അവർക്ക് കൊടുത്തു തീർക്കാനുണ്ട്. അത് കൊടുക്കുവാനുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമം. ഇത് ഇപ്പോൾ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് സർക്കാരിൽ നിന്ന് കാലകാലങ്ങളിൽ കിട്ടുന്ന സഹായം മുഖമൂലം. അത് എൻ്റെ കൂടെ ഈ ബാധ്യത കൂടി സർക്കാരിന് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിയെയും ഭരണ കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. തീരുമാനം ഉണ്ടാകും എന്നാണ്. വിരമിച്ച ജീവനക്കാർക്ക് ആനുകൂല്യം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കേസിൽ ഹൈക്കോടതി വിധിയെ തുടർന്ന് സ്ഥാപനത്തിന്റെ അക്കൗണ്ടുകൾ നിലവിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. 33 കോടി രൂപയുടെ ബാധ്യതയിലാണ് ഇന്ന് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. സർക്കാർ ഇടപെട്ടില്ല എങ്കിൽ ട്രാവൻകൂർ സിമൻസിന് കൂട്ടുവീഴുന്ന കാലം വിദൂരമല്ല. ജനം, കോട്ടയം.